സ്പെയിനിലെ മുൻനിര ഫുട്ബോൾ ലീഗായ ലാലിഗയുടെ ഫുട്ബോൾ പരിശീലന സ്കൂളിന് കൊടിയത്തൂർ വാതിർഹമയിൽ തുടക്കമായി. ശാസ്ത്രീയമായ രീതിയിൽ ഫുട്ബോൾ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്കൂളിലെ ദ്വിദിന പരിശീലന ക്യാമ്പ് ജോർജ്ജൻ തോമസ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയമായ രീതിയിൽ കുട്ടികളെ ഫുട്ബോൾ പരിശീലിപ്പിക്കുകയും അതുവഴി മികച്ച പ്രൊഫഷണൽ താരങ്ങളെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പെയിനിലെ ഒന്നാം ഡിവിഷൻ ലീഗായ ലാലിഗയുടെ ഫുട്ബോൾ സ്കൂളിന് കൊടിയത്തൂർ വാതിർഹമയിൽ തുടക്കമായത്. ക്രയോട്സ് യുണൈറ്റഡ് അക്കാദമി ഫോർ എക്സലൻസിയുടെ സഹകരണത്തോടെയാണ് പരിശീലനം നടക്കുന്നത്. ഇത്തരത്തിൽ പരിശീലനം നടക്കുന്ന കേരളത്തിലെ ആദ്യ സ്കൂളാണ് വാതിർഹമ. സ്പെയിനിലെ യോണ്ടയാസിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഏറ്റവും മികച്ച പരിശീലനം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ താല്പര്യം. ഒരുപാട് നമ്മളൊരു ഏരിയ എന്നുള്ളത് ഒരുപാട് കഴിവുള്ള ഫുട്ബോളർമാരുടെ നാടാണ്. പക്ഷേ മികച്ച പരിശീലനത്തിൻ്റെ അഭാവത്തിലാണ് അവർക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ കളിക്കുന്ന താരങ്ങൾക്ക് നമുക്ക് ഉണ്ടായിട്ടില്ല. ആ ഒരു അഭാവം വാതിർഹമ നികത്താൻ നമ്മുടെ നാടിൻ്റെ ഒരു വാതിർഹമൻ്റെ കേവല ഒരു പ്രൊജക്റ്റ് എന്നുള്ള ഇപ്പോൾ നാടിൻ്റെ ഒരു ഫുട്ബോൾ വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. 6 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് ലാലിഗ കരിക്കുലം അനുസരിച്ചുള്ള പരിശീലനം നൽകുന്നത്. ഡിസംബർ ആദ്യവാരത്തോടെയായിരിക്കും ലാലിഗ സ്കൂളിൻ്റെ പ്രവർത്തനം തുടങ്ങുക. ക്യാമ്പിൻ്റെ ഭാഗമായുള്ള ദ്വിദിന സൗജന്യ പരിശീലനം തിരുവമ്പാടി MLA ജോർജ്ജൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. ക്രിക്കറ്റിൻ്റെ അതിപ്രസരമാണ് ഇന്ത്യയിൽ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന തടസ്സമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫുട്ബോളിൻ്റെ പുതിയ പുതിയ സാങ്കേതിക വശങ്ങൾ പഠിപ്പിക്കാനോ പരിശീലിക്കാനോ വേണ്ടത്ര സൗകര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഭ്യമല്ല. ഈ ക്രിക്കറ്റ് ഇങ്ങനെ ആവേശം മൊത്തപ്പോൾ നമ്മുടെ പരമ്പരാഗതമായ കളികളിലൊന്നായ ഫുട്ബോള്, വോളിബോൾ ഇതെല്ലാം നമ്മൾ മറന്നു പോവുകയാണ്. സുബൈർ കൊടപ്പന അധ്യക്ഷനായി, CP ചെറിയ മുഹമ്മദ്, നാസർ കൊളായി, KT മൻസൂർ, KCC ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.